രണ്ടാം ടെസ്റ്റിലും മികച്ച തുടക്കവുമായി ടീം ഇന്ത്യ. ഡൽഹിയിൽ ആദ്യ ഇന്നിംഗ്സിൽ 263 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട്. ടോസിന്റെ ആനുകൂല്യം പൂർണ്ണമായും അവർക്ക് മുതലാക്കാനായില്ല. ട്രാവിസ് ഹെഡും മാത്യു കുനേമനും ഓസീസ് ഇലവനിൽ ഇടം പിടിച്ചു. സ്കൈക്ക് പകരം ശ്രേയസ് അയ്യർ വന്നതായിരുന്നു ഇന്ത്യയുടെ മാറ്റം. ആദ്യ ടെസ്റ്റിനേക്കാൾ ഭേദമായിരുന്നു ഓസീസ് ബാറ്റിംഗ്. വാർണറും ഗ്വാജിയും ചേർന്ന് ഓപ്പണിംഗിൽ 50 റൺസ് ചേർത്തു. ഗ്വാജിയായിരുന്നു കൂടുതൽ പോസിറ്റീവായി കളിച്ചത്. വാർണറെ മടക്കി ഷമിയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ വിക്കറ്റ് കൊണ്ടുവന്നത്. പിന്നീട് അശ്വിന്റെ ഊഴം. തന്റെ ക്വാളിറ്റിയും സ്കില്ലും ഒരിക്കൽ കൂടി ആഷ് തെളിയിച്ചു. നിലവിലെ ടോപ്പ് റാങ്ക്ഡ് ബാറ്റേഴ്സ് 3 പന്തിന്റെ ഇടവേളയിൽ പവലിയനിലേക്ക്. ലബുഷൈൻ 18 റൺസോടെ ആദ്യം മടങ്ങി. പിന്നാലെ സ്റ്റീവ് സ്മിത്ത് ഡക്ക്. ഹെഡിനെ മടക്കി ഷമി 108-4 എന്ന സ്കോറിലേക്ക് അവരെ എത്തിച്ചു. അതിനുശേഷമാണ് ഓസീസ് ഇന്നിംഗ്സിലെ മികച്ച ഫേസ് കണ്ടത്. രണ്ട് നിർണായക കൂട്ടുകെട്ടുകൾ. ഗ്വാജയും ഹാൻസ്കോമ്പും ചേർന്ന് ഈസിയായി റൺസ് കണ്ടെത്തി. 81 റൺസ് എടുത്ത ഗ്വാജ രാഹുലിന്റെ മികച്ചൊരു ക്യാച്ചിലാണ് പുറത്തായത്. പിന്നീട് ഹാൻസ്കോമ്പും ക്യാപ്റ്റൻ കമ്മിൻസും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട്. അതിൽ ഓസീസ് 200 കടന്നു. 59 റൺസ് ഈ ജോഡി ചേർത്തു. 72 റൺസോടെ ഹാൻസ്കോമ്പ് നോട്ട് ഔട്ട് ആയിരുന്നു. എങ്കിലും 78.4 ഓവറിൽ 263 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട്. 4 വിക്കറ്റുകൾ നേടി ഷമിയായിരുന്നു ബൗളേഴ്സിൽ മുന്നിൽ. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ 21 റൺസ് നേടിക്കഴിഞ്ഞു. ഫോർത്ത് ഇന്നിംഗ്സ് ബാറ്റിംഗ് അത്രയും കഠിനമായിരിക്കും ഡൽഹിയിൽ. അതിനാൽ 400 റൺസിന് മുകളിൽ ഒരു സ്കോർ തന്നെയാകും ഇന്ത്യ മുന്നിൽ കാണുന്നത്. 3 സ്പിന്നർമാരെ വെച്ച് ഇന്ത്യയെ തളക്കാൻ ഓസീസും.